ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. വയനാട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തുറമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് വയനാട്ടുകാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ഐറ്റമാണ്, പുറത്തുള്ള ആളുകൾക്കൊന്നും അറിയില്ല അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ശരിക്കും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം മാത്രം മതി. പിന്നെ തൈരും ഇതുണ്ടെങ്കിൽ അടിപൊളിയായി ചോറ് കഴിക്കാം. നമ്മൾ അച്ചാർ അല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയൊക്കെ പോലെ വേറൊരു വെറൈറ്റി ഐറ്റമാണ്. വയനാട്ടുകാർ മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പം ഇതാണ് ആ സാധനം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കുക, വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ മാങ്ങക്ക് കോമാങ്ങ എന്നാണ് പറയുക. ഇത് നിലത്ത് വീഴാതെ പറിക്കുക. പറിച്ചിട്ട് ഇതിൻ്റെ നെട്ട് ഭാഗം കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തിട്ട് ഇത് രണ്ടായിട്ട് മുറിക്കുക. രണ്ടായിട്ട് മുറിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിലേക്കും മറ്റൊരു സൈഡിലേക്കും ഇതിൻ്റെ അണ്ടിയുടെ ഭാഗം വേറെ ആയിട്ട് മുറിക്കുക. മുറിച്ചിട്ട് ഇതേപോലെ ആവിയിൽ വേവിക്കുക. നമ്മൾ അപ്പച്ചെമ്പൊക്കെ അല്ലേ, ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അപ്പച്ചെമ്പ് പോലത്തെ ചെമ്പിലിട്ടിട്ട് ആവിയിൽ വേണം ഇത് വേവിക്കാൻ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, മാങ്ങ പറിക്കുമ്പോൾ നിലത്ത് വീഴാൻ പാടില്ല. അപ്പോൾ ഇതിതേപോലെയാണ് നമ്മൾ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് അപ്പച്ചെമ്പിലിട്ട് ആവിയിൽ വേണം വേവിക്കാൻ. ആവി കൊണ്ട് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് പണി. ഇതൊരുപാട് നമ്മൾ സാധാരണ കാണുമ്പോൾ അത്ര വലിയ റിസ്ക് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ സാധനം ഒരിത്തിരി പണിയാണ്. ഇതേപോലെ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എന്താക്കുക, വെയിലത്തിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് കേടുവരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല, നല്ലോണം ഉണങ്ങണം. ആദ്യത്തെ ദിവസം ഇതേപോലെ വെയിൽ കൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വിചാരിച്ചാൽ ഇതിന് എന്താക്കണം, ഉപ്പിടണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് നിറക്കണം ഇതിന്. അപ്പോൾ കാണിച്ചു തരാം അങ്ങനെയെന്നുള്ളത്, വ്യക്തമായിട്ട് കാണിച്ചു തരാം. മാങ്ങ ഇതേപോലെ നടുവായിട്ട് മുറിച്ച് രണ്ട് പീസാക്കി മുറിച്ചിട്ട് ഇതേപോലെ പുഴുങ്ങിയ സാധനം, ആവിയിൽ പുഴുങ്ങിയ സാധനം വെയിലത്തിട്ട് ഉണക്കി വൃത്തിയായിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ, വെള്ളത്തിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. സാധനം കേടുവരും, പൂപ്പൽ വരുമൊക്കെ ചെയ്യും. അപ്പം പെട്ടെന്ന് കേടുവരും. അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ പറയുന്നത്. ഇതേപോലെ ഉപ്പ് നിറക്കണതിൽ, ഉപ്പ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഉപ്പ് അങ്ങനെ വെച്ച് നിറച്ച് കൊടുക്കുക. നിറച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെയും ഉണക്കണം കേട്ടോ. രണ്ട് ദിവസം ശരിക്കും നല്ല ഉണക്ക് വരണം. ഉണക്ക് എന്ന് പറഞ്ഞാൽ നല്ല വെയിലത്തിട്ടിട്ട് വേണം ഉണക്കാൻ. അപ്പോൾ ഇതേപോലെ ഉപ്പ് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് വൃത്തിയായിട്ട് എന്താക്കുക, ഇത് പിന്നെയും ഒരു ദിവസം കൂടെ, രണ്ട് ദിവസം കൂടെ ഉണക്കുക. ഉണക്കിക്കഴിഞ്ഞാലാണ് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പണികൾ. അപ്പോൾ ഇതേപോലെ വൃത്തിയായിട്ട് ഉപ്പ് നിറച്ച് ഉണക്കുക. ഇതാണ്ടോ, അങ്ങനെ വൃത്തിയായിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തും കൊള്ളുന്ന രീതിയിൽ നിറച്ചിട്ട് എന്താക്കണം, നമുക്ക് പിന്നെയും രണ്ട് ദിവസം കൂടെ ഉണക്കണം. ഉണക്ക് ഇത് ആദ്യത്തെ ദിവസത്തെ ഉപ്പ് നിറച്ചിട്ടുള്ള ഉണക്കാണ് കേട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞാൽ ഇനിയും ഉണങ്ങാനുണ്ട്. അത് പിന്നെ ഇത് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ശരിക്കും ഉണങ്ങിയിട്ട് ശരിക്കും അതെന്താവും, നല്ല ഉണക്കായി വരും. അതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാത്ത രീതിയിൽ മുഴുവനായിട്ട് ഉണങ്ങി വരും. ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഇത് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. മുഴുവൻ വെള്ളമൊന്നും ഇല്ലാതെ നല്ലോണം ഡ്രൈ ആയിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും മാങ്ങയിൽ. ഇതെന്താക്കണം, ഇതുപോലെ ഉണങ്ങണം. ഇതുപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കെന്താ, ഇത് സംഭവം പരിവായി ശരിക്കും ഉണക്ക് പോലെ ആയിട്ടുണ്ടാവും. ഉണങ്ങിയിട്ട് ഉപ്പിൻ്റെ അംശം, വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാത്ത രീതിയിൽ ആയിട്ടുണ്ടാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആണ് അടുത്ത പണി. അപ്പം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ, ഉലുവ, അതേപോലെ തന്നെ കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, വലിയ ജീരകം കുറച്ച് മതി. ഇതൊക്കെ കൂടെ വറുത്ത് പൊടിക്കണം. മുളക് പൊടിയും ചേർക്കണം കേട്ടോ. ഇതിലേക്ക് ഈ ലിക്വിഡ് പോലെ, പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സുർക്കയാണ്, നമ്മളെ വിനെഗർ സുർക്കയാണ് ഉപയോഗിക്കുന്നത്. ഇതെന്താക്കണം, ഇതേപോലെ എല്ലാ ഭാഗത്തും ഈ മസാല ശരിക്ക് പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കുക. നല്ലോണം മസാല നിറയുന്ന രീതിയിൽ നിറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ മസാല നിറയുന്ന രീതിയിൽ നിറച്ച് കൊടുത്തിട്ട് നമ്മൾ ഭരണിയിൽ സാധാരണ അച്ചാറൊക്കെ ഇട്ട് വെക്കൂലേ, അപ്പോൾ അതുപോലെയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകം ഞാൻ പിന്നെയും പറയുകയാണ്, ഈ ഒരു സാധനത്തിൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന പണിയൊക്കെ വെറുതെ ആവും.
അപ്പം നമ്മൾ ഉണക്കാൻ വെക്കുന്ന സമയത്തൊക്കെ വെള്ളം ഉണ്ടാകാൻ പാടില്ല, മുഴുവനായിട്ട് വെള്ളം മുഴുവനായിട്ട് പോകണം, അത്രക്ക് ഡ്രൈ ആകണം. പിന്നെ വർഷത്തോളം, ഒരു വർഷത്തോളമൊക്കെ സുഖമായിട്ട് നമുക്ക് എന്താക്കാം, ഈ സാധനം എടുത്തു വെക്കുക, ഒരു കേടും കൂടാതെ. പിന്നെ ചോറിനൊക്കെ അടിപൊളി സാധനമാണ്, പിന്നെ തൈര് കൂട്ടിയിട്ടൊക്കെ മോരിലൊക്കെ കുഴച്ചിട്ട് ചോറിന് അടിക്കാൻ അടിപൊളി സാധനമാണ്. അപ്പോൾ വയനാട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള തുറമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തത്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ എന്താക്കുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്ത ആളുകളൊക്കെ അറിയട്ടെ വയനാട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള തുറമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.